ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ പറയാൻ പോകുന്നത്, ഇപ്പം യൂറോപ്പിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മുടെ പോളണ്ട്, അതുപോലെ ലിത്വാനിയ, ഹംഗറി, പിന്നെ എന്താ പോർച്ചുഗൽ, മാൾട്ട, അപ്പൊ അതുപോലെയൊക്കെയുള്ള കൺട്രികളിലേക്ക് ഒരുപാട് വേക്കൻസീസും വരുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി പറയാം. അല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇവിടേക്ക് വരുന്നവർ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത്, അതിനായിട്ട് ചെയ്യാൻ പോകുന്നത് ഗൾഫ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്. കാര്യം ഞാനും ഗൾഫിൽ ഒരു 9 വർഷം ഉണ്ടായിരുന്ന ആളാണ്, ഇവിടെ ഇപ്പോൾ ഒരു 3 വർഷം ആകുന്നു. അപ്പോ എന്താണ് ആ ഒരു കമ്പാരിസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഗൾഫിലൊക്കെ മന്ത്ലി സാലറിയാണ് എടുത്തോണ്ടിരുന്നത് അല്ലെ. ഇപ്പം ചിലർക്ക് ഡെയിലി, പിന്നെ അതായത് ഈ വീക്ക്ലി 2 ദിവസം അവധി കാണും, 8 മണിക്കൂർ 12 മണിക്കൂർ ഡ്യൂട്ടി ആകും. ചിലർക്ക് ഓഫ് കാണില്ല, ചിലർക്ക് 1 ദിവസം അവധി കാണും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വർക്ക് ചെയ്ത്. പക്ഷെ നമുക്ക് എന്നിരുന്നാലും അതെല്ലാം പെയ്ഡ് അവധികളാണ് അല്ലെ, നമുക്ക് മന്ത്ലി ആണ് സാലറി കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക കമ്പനികളിലും പിന്നെ പെർ അവർ സാലറിയാണ്. അതായത് നമ്മൾ ജോലിക്ക് പോകാത്ത ദിവസങ്ങളിൽ ശമ്പളമില്ല. പിന്നെ അതുപോലെ നമ്മൾ ടാക്സ് അടച്ചും കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത് ചില സാലറി കമ്പനി, ചില കമ്പനിയുടെ സാലറി നമുക്ക് ടാക്സ് നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് അടയ്ക്കണം. അത് വളരെ അപൂർവമാണ്. മറ്റെല്ലാ കമ്പനികളിലും ടാക്സ് അടച്ച ശേഷമാണ് നമുക്ക് സാലറി തരുന്നത്. അങ്ങനെയായിരിക്കും നമ്മളെ കോൺട്രാക്ട്. അതായത് സാലറി നെറ്റോ എന്നും ഗ്രോസ് എന്നും പറയും. നെറ്റോ എന്ന് പറയുമ്പോൾ ടാക്സ് കമ്പനി അടച്ചും കൊണ്ട് നമ്മുടെ കയ്യിൽ പെർ അവർ ഇത്ര സ്ലോട്ടി. അതായത് സ്ലോട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളണ്ടിന്റെ കറൻസിയെ പറയുന്നതാണ് സ്ലോട്ടി, PLN എന്ന് പറയും. അതായത് ഒരു ഒരു PLN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റേറ്റ് വളരെ കുറവാണ്, ഒരു 17 അല്ലെങ്കിൽ 16.50 17.50 ആ റേഞ്ചൊക്കെ ഉള്ളൂ. പിന്നെ റേറ്റ് ഇന്ത്യൻ മണി. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ സാലറി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം നമുക്ക് ഗൾഫിൽ നമുക്ക് മന്ത്ലി സാലറിയാണ്, ഇവിടെ ഇങ്ങനെയാണ് സാലറി. പിന്നെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സംവിധാനം ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡോക്ടറെ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇപ്പം ഗൾഫിലൊക്കെ സംബന്ധിച്ച് നമുക്ക് മെഡിക്കൽ കാർഡുകളുണ്ടാവും, എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് സർജറി ആയിക്കൊള്ളട്ടെ, എല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നടക്കും. അപ്പം ഇവിടത്തെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈഫ് ത്രെട്ടനിങ് കേസുകൾ, അതായത് എമർജൻസി കേസുകൾ മാത്രം അവർ ആംബുലൻസ് വന്ന് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നമുക്ക് തരും. അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം നമ്മൾ എല്ലാ നമ്മളിവിടെ ടാക്സ് അടച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്. പക്ഷേ അതിനായിട്ട് ഗവൺമെൻറ് അംഗീകൃത സെൻ്ററുകളുണ്ട്, NFZ എന്നാണ് പറയുന്നത് പോളണ്ടിൽ. അപ്പോൾ അതാത് നമ്മൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയുടെ അടുത്തുള്ള NFZ സെൻ്ററുകളിൽ പോയിട്ട് നമ്മൾ ഒരു അസുഖം വന്നതിന് ശേഷം പോവാതെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു തവണ നമ്മൾ അവിടെ പോയി ഒരു ഡോക്ടറുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യുക. പിന്നെ നമുക്ക് അസുഖം എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ അവരെ മുൻകൂറായി വിളിച്ച് അപ്പോയിൻമെന്റ് എടുക്കണം. അപ്പോയിൻമെന്റ് എടുത്ത ശേഷം നമ്മൾ അവർ പറയും നെക്സ്റ്റ് ഡേ 8 മണിക്ക് വരൂ രാവിലെ, അല്ലെങ്കിൽ ഈവനിങ് 5 മണിക്ക് വരൂ എന്നൊക്കെ അവർ പറയും. അപ്പം നമ്മൾ അവരെ പോയി, ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമായിരിക്കും. അപ്പം ഫസ്റ്റ് പ്രൊസീജിയർ നമുക്ക് ഗൾഫിലെ പോലെ നമ്മുടെ നാട്ടിലെ പോലെയും ഓട് ചെല്ലുമ്പോൾ ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല. അപ്പം എന്തെങ്കിലും ഒരു പിന്നെ റെഗുലറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ യൂറോപ്പ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. കാര്യം ഇവിടെ തണുപ്പ് കൂടിയ രാജ്യമാണ്, തണുപ്പ് കൂടിയ രാജ്യമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ കൊറോണ പാൻഡമിക് കടുത്ത് നിന്ന ടൈമിലൊക്കെ ഇവിടെ ഒരുപാട് പേര്, ഞാനുൾപ്പെടെയുള്ള ഒരുപാട് മലയാളികൾ ഒരുപാട് പ്രതിസന്ധികളിൽ, അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വന്നിട്ട് ഈ ഒരു സിംറ്റംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ പല ഹോസ്പിറ്റലുകളും നമ്മളെ വീട്ടിൽ നിന്ന് ക്വാറന്റൈനിൽ നിന്ന് നമ്മൾ നിൽക്കാൻ പറഞ്ഞു. അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ ഇവിടെ കിടന്ന് അനുഭവിച്ചാണ് നിൽക്കുന്നത്, ഇവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാരും. അപ്പോൾ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രികളിലോ ഒന്നും ഒരിക്കലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. തണുപ്പ് കൂടിയ രാജ്യമാണെങ്കിലും അതിനൊരു നെഗറ്റീവായി എടുക്കേണ്ട, നമുക്കിവിടെ തണുപ്പ് കൂടിയ രാജ്യമാണെങ്കിലും നമുക്ക് വിന്റർ ടൈമിൽ, നമുക്ക് ഇപ്പം സമ്മറാണ്, വിന്റർ ടൈമിൽ തണുപ്പ് കൂടിയ രാജ്യമാണെങ്കിൽ പോലും നമുക്ക് അതിനെതിരെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പം ഗൾഫിലെന്ന് പറയുമ്പോൾ നമുക്ക്
49 45 50 ഡിഗ്രി ചൂടാണ്. നമ്മൾ വണ്ടിയിലുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഓടി വീട്ടിനകത്ത് കയറും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എങ്ങോട്ടേക്കും പോകാനായിട്ട് ഓടി വണ്ടിക്കകത്ത് കയറും. എല്ലായിടത്തും എ സിയാണ്, ഇവിടെ തിരിച്ച് ഓപ്പോസിറ്റ് ആണ്. പിന്നെ ഹീറ്ററാണ് കംപ്ലീറ്റ് എല്ലായിടത്തും, വീടുകളിലും പിന്നെ വണ്ടികളിലും എല്ലാം. അപ്പം അങ്ങനത്തെ സംവിധാനമുണ്ട്. പിന്നെ സേഫ്റ്റി നമുക്ക് ഇതുപോലെ ജാക്കറ്റ്സുകൾ കാര്യങ്ങളുണ്ട്, പിന്നെ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റിയ ജാക്കറ്റുകൾ. പുറത്തുനിന്നൊക്കെ വരുന്നവർ ഇവിടെ വന്നിട്ട് മേടിക്കുന്നതാണ് നല്ലത്, ഇവിടെ വില കുറവാണ്. അതുപോലെ വിന്റർ ഷൂസ് ഉണ്ട്, തെർമൽ പിന്നെ പാൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഓക്കെ ആണ്. അതുകൊണ്ട് തണുപ്പൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാവുന്ന ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മെഡിക്കൽ സംവിധാനം വളരെ, അപ്പോൾ നമ്മൾ ആ ഡോക്ടർ അപ്പോയിൻമെന്റ് എടുത്ത് ഡോക്ടറെ കണ്ട് പിന്നെ ഡോക്ടർ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ലാബ് പോയി ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളാണെങ്കിൽ ഈ ഷുഗർ കൊളസ്ട്രോളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു സ്കാനിങ് സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു സർജറി അതൊക്കെ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞായിരിക്കും ഡേറ്റ് കിട്ടുന്നത്, ചിലപ്പോൾ 2 മാസം കഴിഞ്ഞായിരിക്കും ഡേറ്റ് കിട്ടുന്നത്. കാശൊക്കെ ഉള്ളവർ നാട്ടിൽ പോയിട്ട് ചെയ്തിട്ടാണ് വരാറ്. അപ്പം അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു വർഷത്തെ വിസ ആയിരിക്കും മിക്കവാറും ആൾക്കാർക്ക് അടിച്ചു വയ്ക്കുന്നത്, അടിച്ചു കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ വിസയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വിസ അടിച്ചൊരു ഒരു മാസം കഴിഞ്ഞ് വാലിഡിറ്റി എന്ന പോലെ തുടങ്ങുന്നു, അന്ന് മുതൽ ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഒരു വർഷത്തെ ടൈമൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, ഒരു വർഷം ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് റെഡിയായി വരും. പക്ഷേ വിസ വാലിഡിറ്റി നമ്മൾ അടിച്ച ശേഷം ലേറ്റായിട്ടൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ജനുവരിയിൽ വിസ ഇപ്പം എനിക്ക് അടിച്ചു നാട്ടിൽ വെച്ചാവട്ടെ അല്ലെങ്കിൽ ഗൾഫിൽ വെച്ചാവട്ടെ അടിച്ചു, ഞാൻ വന്നത് 5 മാസം കഴിഞ്ഞാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ പിന്നെ നമുക്കൊരു 7 മാസമൊക്കെ വിസ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ TRC കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷിക്കണം. പിന്നെ നമ്മൾ അത് അഡ്വക്കേറ്റ് മുഖാന്തരം പോവാം. ചില കമ്പനികളുടേതായിട്ടും ചെയ്തു കൊടുക്കും. കമ്പനികൾ വഴിയാണ് സാധാരണ ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ചില കമ്പനികൾ ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടാനായിട്ട് ഡിലെ ആക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻസ് കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു കമ്പനിയിലേക്ക് ചാടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ടെന്ന് അവർക്കറിയാമെന്നുള്ളതുകൊണ്ട് അവർ ഈ പിന്നെ ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് കൊടുക്കാനുള്ള സമയത്ത് പിന്നെ അതായത് അതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കും. അപ്പോൾ 2 മാസം കഴിഞ്ഞ് അവർ മറുപടി അയക്കും, നമുക്ക് വേണ്ടത് ഒറിജിനലാണ്, വീണ്ടും പിന്നെ ഒറിജിനൽ അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ അവർ ഡിലേ ആക്കാറുണ്ട്. ഞാനൊക്കെ എൻ്റെ കമ്പനി 1.5 വർഷമായിട്ട് എനിക്ക് കാർഡ് കിട്ടിയില്ല. ഞാൻ 2020 മാർച്ചിൽ ദുബായിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വരാൻ ഇരുന്നതാണ്. അപ്പോഴാണ് കൊറോണ കാരണം ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ, പോളണ്ടിലെ പ്രൈം മിനിസ്റ്റർ ലോക്ക്ഡൌൺ ചെയ്തിട്ട് ഞാൻ നാട്ടിൽ പോയി. നാട്ടിൽ പോയിട്ട് പിന്നെ ഞാൻ ഏകദേശം 8-9 മാസത്തോളം നാട്ടിൽ നിന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ 2 മാസം വിസ കാലാവധി ഉള്ള സമയത്താണ് ഞാൻ കയറി വരുന്നത്. അപ്പോൾ വന്ന് ഞാനൊരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിസ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആരും ആദ്യം യൂറോപ്പിൽ, പോളണ്ടിലോ ആവട്ടെ ഏത് കൺട്രിയിൽ, പോളണ്ടിൽ നമ്മൾ ആദ്യം വരുമ്പോൾ ആദ്യം നമ്മളെ കമ്പനി നമ്മളെ കൊണ്ടുപോയി എടുത്തു തരുന്ന സംഭവമാണ് പേഴ്സണൽ നമ്പർ എന്ന് പറയും. ഒരു 3-ഡിജിറ്റ് നമ്പർ ഉണ്ട്, ആ നമ്പർ ആയിരിക്കും പിന്നെ നമ്മൾ എല്ലായിടത്തും കൊടുക്കണം. നമ്മൾ എന്താ ID നമ്പർ, Emirates ID എന്നൊക്കെ പറയും പോലുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ആ നമ്പർ നമുക്ക് എടുത്തു തരും. പിന്നെ ആദ്യത്തെ കടമ്പ അതാണ്. പിന്നെ നമുക്ക് റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്യും. ഈ റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ 3 പിന്നെ ഞാൻ എന്നിട്ട് 2-3 മാസം കഴിഞ്ഞ് കമ്പനി അപേക്ഷിച്ചിട്ടും എന്നെ വിളിക്കുന്നില്ല, ഫിംഗർ പ്രിന്റ് ഒന്നും വിളിക്കുന്നില്ല, ഒരുപാട് 4-5 മാസമായിട്ടും വിളിക്കുന്നില്ല. അപ്പോഴും ഞാൻ പിന്നെ എന്താ പറയുക, എൻ്റെ വിസ കഴിഞ്ഞു. പിന്നെ നിൽക്കുന്നത് നമ്മളൊരു ഭയങ്കര ടെൻഷനിലാണ്. കാര്യം നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഒരു അർജന്റ് വന്നു, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മളോട് വന്നേക്കുന്നത്. ഏജൻസിക്ക് പൈസ കൊടുത്ത് ഇന്റർവ്യൂ പാസ്സായിക്കാണ് നമ്മളോട് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ എന്തെങ്കിലും ഒരു എമർജൻസി വരോ വീട്ടിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോകും, പോയി കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും. കാര്യം നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ നമ്മുടെ പോളണ്ടിൽ, ഇപ്പം എക്സാമ്പിൾ പോളണ്ടിൽ വന്നിട്ട് നമ്മൾ റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്ത് ഇവിടെ നിൽക്കുന്നു, നിലവിൽ നമ്മൾ വന്ന വിസ കഴിഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ പോകാം, പക്ഷെ തിരിച്ചു വരാൻ പറ്റില്ല വിസ ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ നമ്മൾ മറ്റേതെങ്കിലും കൺട്രി വഴി കണക്ട് ചെയ്താണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും, നിന്റെ വിസ കഴിഞ്ഞിട്ട് നീ എന്തിനാ അവിടെ നിന്നു പോയില്ല എന്ന് ചോദിച്ചിട്ട് അവിടെയും നമ്മൾ റീസൺ കാണിക്കേണ്ടി വരും, പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജർമ്മനി വഴിയാണ് പോകുന്നതെങ്കിൽ അവർ ചോദിക്കും, വിസ കാലാവധി കഴിഞ്ഞിട്ട് നീ എന്തുകൊണ്ട് നാട്ടിൽ തിരിച്ചു വന്നില്ല, എന്തുകൊണ്ട് നീ അവിടെ സ്റ്റേ ചെയ്തു എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ അങ്ങനെ ഏകദേശം 1.5 വർഷത്തോളം ഇവിടെ നിന്നു. നമ്മൾ പോളണ്ടിൽ നിൽക്കാം, പോളണ്ടിൽ കാര്യം നമ്മൾ റെസിഡൻസ് കാർഡിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, ടാക്സ് അടച്ചുകൊണ്ട് നിൽക്കുന്നു, എല്ലാം ഓക്കെയാണ്. പക്ഷേ അപ്പം ഞാനൊരു 6-7 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഇവിടുത്തെ സിറ്റുവേഷൻ എല്ലാം മോശമായെന്ന് കണ്ടപ്പോൾ, എനിക്ക് കാർഡൊക്കെ കിട്ടാൻ ലേറ്റാവുമെന്ന് കണ്ടപ്പോൾ ഞാനൊരു അഡ്വക്കേറ്റിനെ, ലീഗൽ ഒരു ലോയറെ സമീപിച്ചു. ആ ലോയറെടുത്ത് എൻ്റെ കാര്യം പറഞ്ഞു. അയാൾ വഴി ആക്സിലറേഷൻ കൊടുത്ത് കുറച്ചും കൂടി ഫാസ്റ്റാക്കി, എൻ്റെ ഫിംഗർ പ്രിൻറ്റ് കഴിഞ്ഞു,
പിന്നെ അത് കഴിഞ്ഞൊരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബിസിനസ് കാർഡും കിട്ടി. അതിനുള്ളിൽ തന്നെ ഞാൻ ലൈസൻസ്, നമ്മൾ ലൈസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് കൺവെർട്ട് ചെയ്ത് യൂറോപ്യൻ അതായത് പോളിഷ് ലൈസൻസ് ആയിട്ട് നമുക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും. അത് ഇന്ത്യൻ ലൈസൻസ് ആയിക്കൊള്ളട്ടെ, അതുപോലെ ദുബായ് ലൈസൻസ് ആയിക്കൊള്ളട്ടെ, ഏത് ലൈസൻസ് ആയാലും വാലിഡിറ്റി അതായത് വാലിഡിറ്റി ഉള്ള ലൈസൻസ് ആണെങ്കിൽ നമുക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ വന്ന് 180 ദിവസം കഴിയുമ്പോൾ നമുക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് പറ്റും. ലൈസൻസിന്റെ എങ്ങനെ എടുക്കും, എങ്ങനെ കൺവെർട്ട് ചെയ്യും, എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. കാര്യം ഇവിടുത്തെ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ല, അത് പാർട്ട് പാർട്ടായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ, ഒരുമിച്ച് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഞാനത് പറയാൻ കാര്യം പലരും ഗൾഫിൽ ഒരുപക്ഷെ ഒരു 4000 ദിർഹംസ് അല്ലെങ്കിൽ 3000-3500 ദിർഹംസ് നാട്ടിലെ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ഒരു 50,000 രൂപയൊക്കെ സാലറി മേടിക്കുമ്പോഴാണ് ഈ ഒരു യൂറോപ്പിലെ സ്വപ്നം കാരണം ഇങ്ങോട്ടേക്ക് വരുന്നത്. ആർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. അഫ്കോഴ്സ് ഇവിടെ നമുക്ക് നല്ലത് തന്നെയാണ്, നമ്മുടെ ഭാവി ഫ്യൂച്ചർ കണ്ടാണ് വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലതാണ്. ഈ പറഞ്ഞ കുറച്ച് ആദ്യത്തെ വന്നു കഴിഞ്ഞാൽ ഒരു 1.5-2 വർഷം നമ്മൾ കുറച്ച് നമ്മൾ എന്ത് പ്രതിസന്ധികളും തരണം ചെയ്താലേ നമുക്കൊരു എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്തുള്ളൂ. പക്ഷേ ഇവിടെ കുറച്ചും കൂടി ഹാർഡാണ്. പറഞ്ഞ് ആരെയും പേടിപ്പിക്കുന്നതല്ല, ഞാൻ അനുഭവിച്ച ആളാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്നത് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി. കാര്യം ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്, സ്പാം മെസ്സേജായിട്ട് വന്ന് കിടക്കാറുണ്ട് FBയിലും ഇൻസ്റ്റയിലും അതുപോലെ എല്ലാം യൂട്യൂബിലും. പിന്നെ യൂട്യൂബിലൊക്കെ ഇപ്പോഴാണ് തുടങ്ങിയത്, ആകെപ്പാടെ 40 ഫോളോ എന്താ സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്കുള്ളൂ. അപ്പോൾ എന്നാലും നമ്മുടെ കുറച്ച് അറിയാമെന്നുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താ പറയുക, അപ്പോൾ നമ്മൾ ഈ മെസ്സേജുകളെ പരമാവധി ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ മറുപടി കൊടുക്കാറുണ്ട്. കാര്യം ഈ ഒരു ജോബ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ, ഞാൻ ട്രക്ക് ഡ്രൈവറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. മുമ്പ് 2 വർഷം പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. അതിനുശേഷം ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് മാറിയതാണ്. ഏതാണ് ബെറ്റർ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഇതാണ് ലാഭം. പക്ഷേ നമുക്കിത് കഷ്ടപ്പാട് കൂടുതലാണ്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ എന്താണെന്ന് വഴിയെ പറയാം. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർ ആദ്യമേ നമ്മൾ ഒരുപാട് പൈസ ഏൺ ചെയ്യാം എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ടാണ് വരുന്നതെങ്കിൽ പലരും ഇവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട് ദുബൈയിലേക്കും നാട്ടിലേക്കും ഒക്കെ. പലരും എന്താ പറയുക, ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ വെതറിൻ്റെ പ്രോബ്ലം, പിന്നെ ഇവിടുത്തെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ, നമുക്ക് മന്ത്ലി സാലറി ഒന്നുമില്ല, ചെയ്യണ മണിക്കൂറിനാണ് ശമ്പളം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണം പലരും കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് മാത്രം ആരും ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കുക. ഇപ്പോൾ സംഭവം അടിപൊളിയൊക്കെയാണ്, നമ്മളിതൊക്കെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതൊക്കെയാണ്. കാര്യം നമ്മളിപ്പോൾ ഇവിടെ ഗൾഫ് കൺട്രിയിലൊന്നും ഇല്ലാത്ത ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വർക്ക് പ്രഷർ എന്ന് പറഞ്ഞ സംഭവമില്ല. അതായത് സ്ട്രെസ് ഫ്രീ ലൈഫാണ്. നമുക്ക് ജോലി ചെയ്യുമ്പോൾ ആരും നമ്മൾ നീ അത് ചെയ്യ് അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊന്നും പറയില്ല. ഇവിടെ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും പിന്നെ ലീഗലി പൗസ എന്നാണ് പറയുന്നത്, അതായത് റെസ്റ്റ്. ഇപ്പം ഓഫീസ് സ്റ്റാഫ് ആയിക്കൊള്ളട്ടെ, ഡ്രൈവർ ആയിക്കൊള്ളട്ടെ, ഡ്രൈവറിനാണെങ്കിൽ ടാക്കോ കാർഡ്, ടാക്കോഗ്രാഫ്, ഡ്രൈവിംഗ് കാർഡ്, ഒരു മണിക്ക് ഒരു ദിവസം ഇത് ഡ്രൈവ് ചെയ്യാവുന്ന ടൈം ഇത്ര, ഒരാഴ്ചയിൽ ഡ്രൈവ് ചെയ്യാവുന്ന ടൈം ഇത്ര മാക്സിമം, ഒരു 2 വീക്സ് ആകുമ്പോൾ ഡ്രൈവ് ചെയ്ത് ഇത്ര ഡ്രൈവിംഗ് ടൈം ഇത്ര കഴിഞ്ഞുകൂടാ, അതുപോലെ ലീഗലി ഇയർലി പിന്നെ വീക്ക്ലി എടുക്കേണ്ട ബ്രേക്ക് ഇത്ര, 2 ആഴ്ച കഴിയുമ്പോൾ എടുക്കേണ്ട ബ്രേക്ക് ഇത്ര, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അതിനപ്പുറത്തോട്ട് നമുക്ക് ഒരിക്കലും അതൊന്നും വയലേറ്റ് ചെയ്ത് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റൂല. നമ്മുടെ ഇപ്പോൾ കമ്പനി ഓണർ നമ്മളടുത്ത് നീ അത് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും നമുക്ക് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ പറയില്ല ഒരിക്കലും അവർ. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ജോലി നമുക്ക് സമാധാനമായിട്ട് ചെയ്യാം. പിന്നെ പാർട്ട് ടൈം ജോലി, പാർട്ട് ടൈം ജോലിയൊക്കെ പലരും ചോദിക്കാറുണ്ട്, പാർട്ട് ടൈം ജോലി ഇവിടെ ചെയ്തുകൂടെ? പാർട്ട് ടൈം ജോലിയൊക്കെ നമുക്ക് ചെയ്യാം, പാർട്ട് ടൈം ജോലി ഒന്നും ചെയ്യണമെന്ന് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മുടെ കാര്യങ്ങളും എന്താണ് നമ്മുടെ ജോലിയെന്നും ഏത് വർക്ക് പെർമിറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്നും എന്നൊക്കെ അവർ ആ സമയത്ത് പരിശോധിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഫുഡ് ഡെലിവറി ജോലിക്ക് പോവാം, മറ്റ് ക്ലീനറായിട്ടോ അല്ലെങ്കിൽ ഗ്രോസ് കട്ടിങ്ങിനോ അങ്ങനെ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോവാം. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ നമുക്ക് വെയിറ്ററായിട്ട് പോവാം, അങ്ങനെയൊക്കെയുള്ള പാർട്ട് ടൈം ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാം, അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു തന്നത് ഗൾഫിലൊരു 3000-4000 സാലറി ഒക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ ആൾ പെട്ടെന്ന് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സാലറി മാത്രമാണ് പിന്നെ പ്ലാൻ ചെയ്ത് കണ്ട് എയിം ചെയ്ത് സാലറി മാത്രം മുന്നിൽ കണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇതൊക്കെ അപ്പോൾ അവർക്ക് ഒരുപക്ഷെ നിരാശരായി മടങ്ങേണ്ടതായിട്ട് വരും. പക്ഷെ ഫ്യൂച്ചർ കണ്ടാണ് വരുന്നതെങ്കിൽ ഞാനീ പറഞ്ഞ കുറച്ച് ഒരു പീരിയഡ് ഓഫ് ടൈം നമ്മൾ പിന്നെ ഒന്ന് ഒന്നൊന്ന് എന്താ പറയുക ഒന്ന് സഫർ ചെയ്യാൻ തയ്യാറാണ്, നമ്മളൊന്ന് പിടിച്ചു നിൽക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്
അപ്പൊ നമ്മള് യൂറോപ്പ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മെഡിക്കൽ ഫീൽഡ്, മെഡിക്കൽ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലും ഗൾഫിലും ഒക്കെയാണ് അടിപൊളി. ഇവിടുത്തെ ഇച്ചിരി മോശമാണ്. മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ത്തി പറയുകയല്ല, നമുക്ക് സമയത്ത് ട്രീറ്റ്മെന്റ് കിട്ടുന്ന ആരും വലിയ പാടാണ്. എമർജൻസി സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ സാലറി ഇങ്ങനെയാണ്, സിസ്റ്റം ഇങ്ങനെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോ ഒരു നാട്ടിൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തിച്ചേരാനും ഒക്കെ എളുപ്പം ഗൾഫാണ്. ഇവിടെ നിന്ന് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ അത്ര ടൈം എടുക്കും, മിനിമം ഒരു 24 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 10-15 മണിക്കൂറെങ്കിലും എന്തായാലും എടുക്കും. അതങ്ങനെ. പിന്നെ നമ്മൾ വരുമ്പോൾ വെതർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിനും സൊല്യൂഷൻ ഉണ്ട്, അതിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് പിടിച്ചു നിൽക്കാം. പിന്നെ അതുപോലെ ഇവിടെ ഡ്രൈവറായിട്ടാണ് വരുന്നതെങ്കിൽ ലൈസൻസ് എടുക്കണം. ലൈസൻസ് ഒക്കെ എടുക്കാൻ വളരെ ചെലവ് കുറവൊക്കെയാണ്, നമുക്ക് ഈസി ആയിട്ട് ലൈസൻസ് സെപ്പറേറ്റ് ടെസ്റ്റ് ഓടിച്ച് കാണിക്കുന്ന വണ്ടി ഓടിച്ച് കാണിക്കേണ്ട, നമുക്ക് പഠിച്ചാൽ മാത്രം മതി. പഠിക്കുമ്പോൾ പിന്നെ ആദ്യം നമുക്ക് വരുമ്പോൾ പബ്ലിക് കരിയറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ് 95 എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡോക്യുമെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പിന്നെ മറ്റൊരു വീഡിയോയിൽ പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മളൊരു ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ യൂറോപ്പ് എന്തുകൊണ്ട് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനീ പറഞ്ഞ പോലെ നമുക്ക് സ്ട്രെസ് ഫ്രീ ആണ്, വർക്ക് പ്രഷർ ഇല്ല, ആരും നമ്മളെ ശല്യം ചെയ്യില്ല, നമുക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് ഒക്കെ കിട്ടും, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ പിന്നെ ഫാമിലിയിൽ ഉള്ള എല്ലാവർക്കും കമ്പനി ഇൻഷുറൻസ് ഒക്കെ എടുത്തു തരുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, അതായത് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇൻഷുറൻസ് ഏകദേശം നാട്ടിലൊരു 1 ലക്ഷം രൂപ ഇല്ല, ഇവിടുത്തെ ഒരു 5000 PLN സ്ലോട്ടി പോളണ്ടിൻ്റെ, അത്ര രൂപ വരെ നമുക്ക് കിട്ടാനുള്ള ഇതുണ്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസം 5 ദിവസത്തിനകത്ത് നമ്മൾ അക്കൗണ്ടിൽ പൈസ വരും. ചില കമ്പനികൾ അത്രയും കൊടുക്കില്ല, 1500 ഒക്കെ കൊടുക്കുള്ളൂ. എനിക്ക് അത്രേ കിട്ടിയിട്ടുള്ളൂ എൻ്റെ കമ്പനിയിൽ നിന്ന്. എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. അത് 1500 ആയപ്പോഴും നമ്മുടെ നാട്ടിൽ 10-30 രൂപ 30-40 രൂപയായി. അന്നത്തെ റേറ്റാ പറയാൻ, ഇന്നത്തെ അല്ല, ഇന്നിപ്പോ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇയർലി നമുക്ക് പിന്നെ നമ്മുടെ 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് നമുക്ക് ഒരു എമൗണ്ട് കിട്ടും, പൈസ കിട്ടും ഇയർലി. പിന്നെ അതുപോലെ നമുക്ക് എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള, ഇപ്പം ഈവൻ നമ്മൾ ഡിവോഴ്സ് ആയാൽ പോലും നമുക്ക് ഇവിടെ ഉള്ള അവർ പൈസ തരുമെന്നുള്ളതാണ് ഗവൺമെൻറ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടുത്തെ നിയമങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫാമിലിയെ കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെ പലരും ചോദിക്കുന്നുണ്ടായി. ഫാമിലിയൊക്കെ നമുക്ക് കൊണ്ടുവരാം, പക്ഷേ ആദ്യം നമ്മളെ ഒരു കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറായിട്ടാണ് വരുന്നതെങ്കിൽ ലൈസൻസ്, റെസിഡൻസ് കാർഡ്, അല്ലാതെ മറ്റെന്തെങ്കിലും ജോബ് ആയിട്ടാണ് വരുന്നതെങ്കിൽ റെസിഡൻസ് കാർഡ് ഒക്കെ കിട്ടിയ ശേഷം നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാം. പിന്നെ എന്താ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷിന് വലിയ റോളും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. നമുക്ക് എന്താ പറയുക, ഇവിടുത്തെ ലാംഗ്വേജിലാണ്, ഏത് കൺട്രികളിലും അവരുടെ ലാംഗ്വേജിലാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇംഗ്ലീഷ് നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാം, അത്ര ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ്. നമ്മൾ കൂടുതലും ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഒരു സൂപ്പർ മാർക്കറ്റിൽ പോലും എവിടെ പോലും ഇംഗ്ലീഷ് അറിയാത്തവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മളെടുക്കും. അത് വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മലയാളത്തിൽ പറയുമ്പോഴും അവരുടെ ലാംഗ്വേജ് പറഞ്ഞു കൊടുക്കും. നമ്മൾ ആക്ച്വലി ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ, എന്താ കാര്യങ്ങളൊക്കെ, നോളജ് ലെവലൊക്കെ അവർ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് സത്യാവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ യൂറോപ്പ് എന്തുകൊണ്ടും നല്ലതാണ്, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ, പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പിടിച്ചു നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിൻ്റെ വസ്തു ലോൺ വെച്ചായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചും വിറ്റുമൊക്കെ ആയിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ പലിശയ്ക്ക് പൈസ എടുത്തായിരിക്കാം വരുന്നത്. അപ്പോൾ വരുമ്പോൾ എല്ലാവരും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്, മെഡിക്കൽ സംഭവങ്ങൾ, ഞാനീ പറഞ്ഞ ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എന്താ പറയുക, നമ്മൾ വിചാരിച്ച ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എന്താ ട്രിവാൻഡ്രം അല്ലു ട്രക്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ, ഫേസ്ബുക്കിൽ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പിന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂറോപ്പിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റൊരു മാറ്ററുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, ബൈ.